ഫ്രണ്ട്സ് എല്ലാവർക്കും വി എസ് ക്രാഫ്റ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് കൊഴിക്കട്ട ഉണ്ടാക്കാൻ പോണു. കൊഴിക്കട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പലതരം കൊഴിക്കട്ടകളുണ്ട്. മധുരമുള്ളത്, ശർക്കര വെച്ചത്, പിന്നെ അല്ലാണ്ടുള്ള കൊഴിക്കട്ട, അതെല്ലാം കാണും. അപ്പോൾ ഞങ്ങളിന്ന് ഇച്ചിരി വെറൈറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളും ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പുട്ടുപൊടി ഇല്ലാത്തവര് അരി പൊടിച്ചിട്ട് വറുത്തെടുത്താൽ മതി. വറുത്തില്ലെങ്കിൽ അതിൻ്റെ അകത്തെ ഭാഗം വേവത്തില്ല. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പ്, പിന്നെ തേങ്ങ, പിന്നെ പച്ചമുളക്, ജീരകം. ജീരകം പെരുംജീരകം അല്ല വേണ്ടത്, നല്ല ജീരകം വേണ്ടേ. പിന്നെ കരിവേപ്പില, പിന്നെ സവോള വേണം. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളിയാണ് വേണ്ടത്. ഞങ്ങളിപ്പോൾ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങയും ജീരകവും ഉള്ളി ഉള്ളി സവോളയും പച്ചമുളകും കരിവേപ്പയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ട് തരാം. അപ്പോൾ ഇതാണ് ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഈ ചതച്ചതെല്ലാം കൂടെ നമുക്ക് ഈ ഇതിലേക്ക് ഇടണം, ഈ പുട്ടുപൊടിയിലേക്ക് ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിടണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുഴയ്ക്കണം. അപ്പൊ ഞാനിത് കുഴയ്ക്കട്ടെ, അത് കഴിഞ്ഞ് വരാം. ഇതിപ്പോ മുമ്പത്തെ പുട്ടുപൊടിയും തേങ്ങയും കൂടെ ചതച്ചത് ഇപ്പൊ ഞാൻ കുഴച്ച് ഉരുട്ടിയെടുത്തതാണ്. ഇതിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പൊ ഇത്ര വെളിച്ചെണ്ണയാണ് നമുക്ക് ഒഴിക്കണ്ടേ. ഇതിപ്പോ എന്റെ ഈ കൊഴിക്കട്ട എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടപ്പോ മുത്തശ്ശി എന്റെ അമ്മയെ പഠിപ്പിച്ചു കൊടുത്താണ്. എന്റെ അമ്മ ഇതൊരു ദിവസം എനിക്ക് ഉണ്ടാക്കി തന്നു. അന്നേരം ഞാൻ അന്നേരം സൂപ്പർ സാധനമായിരുന്നു. അന്നേരം ഞാൻ ഇത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനി ഓരോന്നായിട്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ചത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇതിപ്പോ ഞങ്ങൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച ചീനച്ചട്ടിയിൽ ആ വെളിച്ചെണ്ണയിലേക്കാണ് ഞങ്ങളിപ്പോ ഈ ഉരുട്ടി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് മൂടുന്ന അത്ര വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇത്രയും വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. ഇനി ഇത് മൂടി വെക്കണം. ഇനി ഇത് ആ വെള്ളം ഇനി വറ്റി ആ വെള്ളം ഇനി വറ്റുമ്പോഴാണ് അത് വേകുന്നത്. അപ്പം നമുക്ക് വെന്ത് കഴിഞ്ഞ് കാണാം. ഇതിന് എരിവുള്ള നല്ല കാന്താരി മുളക് ഇട്ട തേങ്ങാ ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇതിന് ഏറ്റവും കോമ്പിനേഷൻ. പിന്നെ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ കൊഴിക്കട്ട ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി കൊഴുക്കട്ട, ഞാൻ പറഞ്ഞ വെറൈറ്റി കൊഴുക്കട്ടാണിത്. ഇത് ഈ
ഈ ഉണങ്ങിയ ഭാഗം നിങ്ങൾ കണ്ടോ, ഇത് നമ്മൾ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ, ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഇത് അടിച്ച് ചേർന്നിട്ട് ഇത് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇത് ആ വെള്ളം വറ്റി ഏറ്റവും ഏറ്റവും താഴത്തെ എണ്ണ ഇവിടെ ആ കോഴിക്കട്ടയിൽ പിടിച്ചതാണ് ഈ ഉണങ്ങിയിരിക്കുന്നത്. ഇതിനാണ് ഈ കോഴിക്കട്ടയിലെ ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. സൂപ്പർ. അപ്പോ ഞങ്ങളുടെ ഈ കോഴിക്കട്ട എല്ലാവരും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അതുവരെ ബൈ ബൈ.